ഡി എസ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഒരു വീട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് നടക്കുക, നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കുക എന്ന് വെച്ചാൽ നല്ല ഹാർഡ് വർക്കുള്ള ഒരു കാര്യമാണ്. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാൻ നല്ല എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതുപോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതിനേക്കാട്ടിലും കൂടുതൽ എഫേർട്ട് എടുക്കണം ബാത്റൂം നല്ല നീറ്റായിട്ട് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈസി ആയിട്ട് മെത്തേഡാണ് പറയുന്നത്, കറക്റ്റായിട്ട് ഒരു റുട്ടീൻ ഫോളോ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനും പറ്റും. അതായത് ആഴ്ചയിൽ ഏത് ദിവസമാണ് നിങ്ങൾ ബാത്റൂം ക്ലീൻ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുക, എന്നിട്ട് എവറി വീക്ക് ആ ഡേയ്സുകളിലെല്ലാം ബാത്റൂം ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ട സൊല്യൂഷൻ, അതിനുവേണ്ട ബ്രഷ്, എല്ലാ സാധനങ്ങളും കറക്റ്റായിട്ട് സൂക്ഷിക്കുക. ഓരോ ബാത്റൂമിലും അതിന് വേണ്ട സാധനങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ ഓരോ ബാത്റൂമിലും ഇതൊക്കെ വാങ്ങിച്ചു വയ്ക്കുന്ന ഒരു നഷ്ടമല്ല എന്ന് വിചാരിക്കേണ്ട. കാരണം ഒരു സാധനം വാങ്ങിച്ചാൽ നമ്മൾ എത്ര നാൾ യൂസ് ചെയ്യും, ഒരുപാട് വില ഇല്ല ഈ ഒരു സാധനങ്ങൾക്കൊക്കെ. അപ്പോൾ അത് നമ്മൾ നല്ലതുപോലെ യൂസ് ചെയ്യുന്നുണ്ട്, ഓരോ ആഴ്ചയും നമ്മൾ എത്ര വട്ടം അത് യൂസ് ചെയ്യുന്നുണ്ട്, ആ ഒരു രീതി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ നമുക്ക് നഷ്ടമൊന്നുമില്ല, വാങ്ങിച്ചു വയ്ക്കാം, നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം ഈസി ആയിട്ട്. പിന്നെ ഒരു വീടിൻ്റെ ബാത്റൂം കണ്ടാൽ തന്നെ നമുക്കറിയാമല്ലേ ആ വീട് എത്രത്തോളം നീറ്റാണെന്ന്. അപ്പോൾ നമ്മുടെ ബാത്റൂമും ടൈലും ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു കാൽ കപ്പ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വിനാഗിരി മതി. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം, പിന്നെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഈ ഉപ്പ് നല്ലൊരു ക്ലീനറാണല്ലോ, അതുപോലെ ബേക്കിംഗ് സോഡയത്. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ആയപ്പോഴാണ് ഈ പതഞ്ഞ് വരുന്നത്. ആ പതയൊക്കെ ജസ്റ്റ് ഒന്ന് താന്നതിന് ശേഷം നമുക്ക് അത്രയും തന്നെ സോപ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും സോപ്പ് പൊടി നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. സോപ്പ് പൊടിക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ ക്ലീനിങ് ജെല്ലില്ലേ, അതൊക്കെ ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇനി നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്യുക. ഈ ഉപ്പും സോപ്പ് പൊടിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി നേരം ഒന്ന് മിക്സ് ചെയ്യണേ. ഇനി ഈ ഒരു സൊല്യൂഷനാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സൊല്യൂഷൻ നമുക്ക് ബാത്റൂമിൽ മാത്രമല്ല നമ്മുടെ കിച്ചൺ ടോപ്പ്, അതേപോലെ തന്നെ നമ്മുടെ ഫേർണിച്ചറിൻ്റെ ഒക്കെ അവിടെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതേപോലെ മിറർ, ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനൊക്കെ എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഒരു സ്പ്രേ ബോട്ടിൽ വാങ്ങിച്ചു വയ്ക്കുക. സ്പ്രേ ബോട്ടിലിനും ഈ പറഞ്ഞതുപോലെ ഒരുപാട് വിലയൊന്നുമില്ല. പിന്നെ ഇത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ അങ്ങ് മാറ്റി വെച്ചാൽ അത് നമുക്ക് എക്കാലോ യൂസ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങളൊന്ന് വാങ്ങിച്ചു വെച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ. ഇതേപോലെയുള്ള ജോലിക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ചു വെക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കിടന്ന് കഷ്ടപ്പെടും. അപ്പോൾ ഈ ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. സ്പ്രേ ബോട്ടിലാകുമ്പോൾ നമുക്ക് വളരെ എളുപ്പമാണ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു മിറർ ക്ലീൻ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്യുക, എന്നിട്ടൊരു പേപ്പർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു നനഞ്ഞ തുണി കൊണ്ടോ ഒക്കെ തുടച്ചാൽ അത് പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും. അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് കൊണ്ടാണല്ലോ തുടച്ചെടുക്കുക. ഞാൻ അതായത് സ്പ്രേ ബോട്ടിലാക്കി എടുത്തിട്ടുണ്ട്, എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കുലുക്കുമ്പോൾ നല്ലതുപോലെ മിക്സ് ആയിക്കോളും ഉപ്പും സോപ്പ് പൊടിയും ഒക്കെ. ഇനി നമുക്കിത് ക്ലീനിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ മതി, തീരുമ്പോൾ ഫില്ല് ചെയ്താൽ മതി. ഞാൻ ഇപ്പോൾ ഇത് കൗണ്ടർ ടോപ്പിലാണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത്. അതായത് കണ്ടോ, ഇതേപോലെ ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു തുണി കൊണ്ട് തുടച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് വെച്ച് തുടച്ചെടുക്കാം. ഇങ്ങനെ റെഡിയാക്കി വെച്ചൊരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ കൗണ്ടർ ടോപ്പൊക്കെ ക്ലീൻ ചെയ്തിടാം. രാവിലെ എണീറ്റ് വരുമ്പോഴും ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. അപ്പോൾ എന്തെങ്കിലും പാറ്റയോ ഉറുമ്പോ എന്തെങ്കിലുമൊക്കെ വന്ന് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ബാത്റൂമിലെ ആവശ്യത്തിന് വേണ്ടിയും ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് ബാത്റൂമിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുത്തിട്ട് ചെയ്യാം. ദാ ഏത് ടൈല് വേണമെങ്കിലും ഇത് നമുക്ക് കൊണ്ട് ക്ലീൻ ചെയ്യാം. ബാത്റൂമിലെ ആവശ്യത്തിന് വേണ്ടിയും ഇതേപോലെ തന്നെ മിക്സ് ചെയ്ത് ബോട്ടിൽ സൂക്ഷിച്ചിരുന്നാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഈസി ആയിരിക്കും. ഈ വോൾ ടൈലോ ഫ്ലോർ ടൈലോ അല്ലെങ്കിൽ ക്ലോസറ്റോ വാഷ് ബേസിനോ പൈപ്പോ ഒക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യാം. ജസ്റ്റ് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം, എന്നിട്ടൊരു ബ്രഷോ ഒരു സ്പോഞ്ചോ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. സ്ഥിരമായിട്ട് ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ ഒരുപാട് അഴുക്കൊന്നും ഉണ്ടാവില്ല, പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും, എന്നിട്ട് പെട്ടെന്ന് വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കാം. പക്ഷേ ഒരുപാട് നാൾ നിങ്ങൾ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാതിരിക്കരുത്, വളരെ വൃത്തികേടായിരിക്കും. അപ്പോൾ റെഗുലറായിട്ട് ബാത്റൂം ക്ലീൻ ചെയ്ത് നല്ല നീറ്റാക്കി വെക്കുക. ഇതേപോലെ ഒരു ബ്രഷ് യൂസ് ചെയ്യുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഈ ടൈലിൻ്റെ ഇടയ്ക്കൊക്കെ നല്ലതുപോലെ ക്ലീൻ ആയി പോയിക്കോളും. അതേപോലെ പൈപ്പൊക്കെ ക്ലീൻ ചെയ്യാനും നല്ലതാണ്. അപ്പോൾ ഇത്രയുള്ള പരിപാടി വളരെ ഈസിയാണ്. ഇതേപോലെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ റെഡിയാക്കി വെക്കുക, എന്നിട്ട് റെഗുലറായിട്ട് കറക്റ്റ് ഇൻ്റർവെല്ലിൽ തന്നെ ക്ലീൻ ചെയ്ത് പോവുക. ചില വീടുകളിലെ ബാത്റൂം കാണുമ്പോൾ നമ്മൾ പറയാറില്ലേ, എന്തൊരു വൃത്തിയാണ് അവിടെ കയറി കിടക്കാൻ തോന്നുന്നത്. അതേപോലെ തന്നെ മറ്റ് ചിലരുടെ വീടുകളിലെ ബാത്റൂം കണ്ടാൽ നമുക്ക് കയറാൻ പോലും തോന്നാറില്ല. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ബാത്റൂം ആരെപ്പോൾ വന്നാലും കയറാൻ പറ്റുന്ന പാവത്തിൽ നല്ല നീറ്റായിട്ടും നല്ല സുഗന്ധത്തോടു കൂടി ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തൊരു ബെൽ ഓപ്ഷൻ വരും, അതിൽ ഓൾ ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, സീ യു, താങ്ക് യു.